കോടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഈ വർഷത്തെ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് പഞ്ചായത്ത് കുടുംബശ്രീ അധികൃതർ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാല് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികളുടെ ഭാഗമായി കലാകായിക മത്സരങ്ങൾ സാമൂഹ്യ സദ്യ തുടങ്ങി നിരവധി പരിപാടികൾ നടക്കും. കോടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണ സമിതിയുടെയും കുടുംബശ്രീ സിഡിഎസിന്റെയും ആഭിമുഖ്യത്തിലാണ് നാല് ദിവസങ്ങളിലായി വൈവിധ്യമാർന്ന പരിപാടികളുടെ ഇത്തവണ ഓണാഘോഷം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. രണ്ട് വർഷത്തെ കോവിഡ് മഹാമാരിക്ക് ശേഷം വന്നെത്തുന്ന ഓണം ഇത്തവണ ഉത്സവമാക്കാൻ ഒരുങ്ങുകയാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും സിഡിഎസ് ഭാരവാഹികളും മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഓണാഘോഷമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. സെപ്റ്റംബർ 3, 4, 5, 6 തീയതികളായി പന്നിക്കോട് AUP സ്കൂൾ വെച്ചാണ് പരിപാടികൾ. ആദ്യ ദിവസമായ സെപ്റ്റംബർ 2 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കുടുംബശ്രീയുടെ ഓണച്ചന്ത ആരംഭിക്കും. കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെയും വിവിധ വകുപ്പുകളുടെയും സ്റ്റാളുകൾ 4 ദിവസവും പ്രവർത്തിക്കും. തിങ്കളാഴ്ച രാവിലെ 7:30 മുതൽ പൂക്കള മത്സരം ആരംഭിക്കും. തുടർന്ന് 10 മണിക്ക് കുടുംബശ്രീ പ്രവർത്തകർ, നാട്ടുകാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന ഘോഷയാത്രയും നടക്കും. 11 മണി മുതൽ 2 മണി വരെ കുടുംബശ്രീ പ്രവർത്തകരുടെ കലാകായിക മത്സരങ്ങളും നടക്കും. 3 മണി മുതൽ 6 മണി വരെ ഭിന്നശേഷി കുട്ടികളുടെ വിവിധ പരിപാടികളും നടക്കും. അവസാന ദിവസമായ ചൊവ്വാഴ്ച നടക്കുന്ന ഓണസദ്യയിൽ 3000-ത്തോളം പേർ പങ്കെടുക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. വിവിധ കലാപരിപാടികൾ, അവാർഡ് ദാനം, ഗാനസന്ധ്യ, സമാപന സമ്മേളനം എന്നിവയും നടക്കും. 2 വർഷത്തെ കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധി കാലഘട്ടത്തിന് ശേഷം വന്നെത്തിയ ഓണം ഉത്സവമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കുടിയത്തൂർ ഗ്രാമപഞ്ചായത്ത്. ഉത്രാടപ്പാച്ചിൽ 2022 എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഈ പരിപാടി 4 ദിവസത്തെ ആഘോഷ പരിപാടിയാണ്. 4 ദിവസം നമ്മുടെ ഓണച്ചന്ത, അതിൻ്റെ സ്റ്റാള് പന്നിക്കോട് UP സ്കൂള് തുടക്കം കുറിക്കും. 4 ദിവസം തുടർച്ചയായിട്ട് സ്റ്റാളുണ്ടാവും. രാവിലെ 7 മണിക്ക് പൂക്കള മത്സരം, അത് കഴിഞ്ഞിട്ട് ഓണഘോഷയാത്ര, ശേഷം കുടുംബശ്രീയുടെ കലാകായിക പരിപാടികൾ, അതിനുശേഷം 3 മണിക്ക് ശേഷം നമ്മുടെ പഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാകായിക മത്സരങ്ങളുണ്ടാവും. ഓണാഘോഷ പരിപാടികളുടെ വിജയത്തിനായി വിവിധ കമ്മിറ്റികളും സബ് കമ്മിറ്റികളും രൂപീകരിച്ചതായും ഒരുക്കങ്ങളെല്ലാം അവസാനഘട്ടത്തിലാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. 3000-ത്തോളം പേർക്ക് നമ്മൾ സദ്യ ഒരുക്കുന്നുണ്ട്. ഓണസദ്യ സാംസ്കാരിക വേദിയോടുകൂടിയാണ് നമ്മുടെ സമാപന സമ്മേളനം നടക്കുന്നത്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ ആളുകളെ ക്ഷണിച്ചുകൊണ്ട് വരികയാണ്. ഓരോ വിഭാഗത്തിനും പ്രത്യേകം പ്രത്യേകം സബ് കമ്മിറ്റികളും കമ്മിറ്റികളും സ്വാഗത സംഘങ്ങളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. മുക്കത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത്, വൈസ് പ്രസിഡന്റ് ഷിഹാബ് മാട്ടുമുറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യാ ഷിബു, ഫസൽ കൊടിയത്തൂർ, CDS ചെയർപേഴ്സൺ KE ആബിദ എന്നിവർ പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത മുക്കം.